കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓറൽ ക്യാവിറ്റി ആൻഡ് സ്റ്റൊമക്കിനെ പറ്റി പഠിച്ചു, ദി ഫസ്റ്റ് ആൻഡ് ഇനീഷ്യൽ പാർട്സ് ഓഫ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റീനൽ ട്രാക്ട്, ദാറ്റ് ഇസ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ പൈലോറിക് സ്റ്റൊമക്ക് എന്ന് പറയുന്ന സ്റ്റൊമക്കിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നിന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി പൈലോറിക് സ്റ്റൊമക്ക് ആൻഡ് എൻഡ്സ് ഇൻ ദി ഇലിയം. സീക്കം എന്ന് പറഞ്ഞ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ തൊട്ട് മുന്നേ വരെയാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണുന്നത്. ഏകദേശം ഒരു 10-12 feet ലെങ്ത് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇതിനകത്ത്, ബോഡി ക്യാവിറ്റിക്കകത്ത്. ഇലിയം മാത്രം ഒരു 5-6 feet തന്നെ ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു സീ വാട്ട് ആർ ദി പാർട്സ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 parts as duodenum, then jejunum and ilium. ഇങ്ങനെ 3 part ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിയോഡനത്തിൻ്റെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഇതുണ്ട്, പൈലോറിക് സ്റ്റൊമക്ക് ഉണ്ട്. അപ്പോൾ ആ പൈലോറിക് സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് വരുന്നതാണ് പൈലോറിക് സ്പിങ്ക്റ്റർ. ഈ കാണുന്നത് പൈലോറിക് സ്പിങ്ക്റ്ററാണ്. അതിന് ശേഷമാണ് ഡിയോഡനം വരുന്നത്. ഇങ്ങനെ ഒരു കർവേച്ചർ അല്ലെങ്കിൽ ഒരു കർവ്ഡ് സ്ട്രക്ചറായിട്ടാണ് ഡിയോഡനം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഭാഗമാണ് ജിജിനം, ആൻഡ് ദെൻ കംസ് ദി ഇലിയം. അപ്പോൾ ഇലിയം എൻഡ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ ഒരു വാൾവ് ഉണ്ട്, ഇലിയോസീക്കൽ വാൾവ് എന്ന് പറയും. ആ വാൾവിനെയാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലിയത്തിനകത്ത് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, അവിടെയൊക്കെയാകുമ്പോഴേക്കും വേസ്റ്റ് മെറ്റീരിയൽസ്, അവിടെ ഡൈജഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകേണ്ട വേസ്റ്റ് മെറ്റീരിയൽസ്, അത് ഇവിടെ നിന്നും ഈ സീക്കൽ വാൾവ് വഴി സീക്കത്തിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് പാർട്സ് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഡിയോഡനം എന്ന് പറഞ്ഞാൽ അത് കൂടുതലും അവിടെ ഈ ബൈലും അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇതെല്ലാം വരുന്ന സ്ഥലമാണ്. അതുമാത്രമല്ല, ഡിയോഡനത്തിനകത്ത് ചില എൻഡോക്രൈൻ സെൽസ് ഉണ്ട്, ലൈക്ക് ജി സെൽസ് ദാറ്റ് സെക്രീറ്റ് ദി ഹോർമോൺ ഗ്യാസ്ട്രിൻ. പിന്നെ അതേപോലെ തന്നെ എസ് സെൽസ് ദാറ്റ് സെക്രീറ്റ് ദി ഹോർമോൺ സെക്രിറ്റിൻ, സെക്രിറ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ. പിന്നെ അതേപോലെ തന്നെ കോളിസിസ്റ്റോകൈനിൻ, പാൻക്രിയോസൈമിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ. അങ്ങനെ ചില ചില ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ സെൽസ് കാണുന്നതും ഡിയോഡനത്തിൽ തന്നെയാണ്. പിന്നെ ഇവിടെയാണ് ബൈലും അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും വന്ന് വീഴുന്നതും. അപ്പോൾ കൂടുതലും ഇവിടെ ഡൈജഷൻ പ്രോസസ്സിനൊക്കെയാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത് ജിജിനത്തിനകത്തും അബ്സോർപ്ഷൻ അതിൻ്റെ മാക്സിമം റേറ്റിൽ നടക്കുന്നത് ഇലിയത്തിനകത്തുമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് വീണ്ടും ആ ഒരു പിക്ചറിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ കാണിച്ചിരിക്കുന്നതാണ്. സ്റ്റൊമക്ക്, അത് പൈലോറിക് റീജിയൻ ഓഫ് ദി സ്റ്റൊമക്ക്, ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ ഭാഗത്ത് ഇതാണ് ഡിയോഡനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കർവേച്ചറിലാണ് നമുക്ക് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഗ്ലാൻഡിനെ കാണാൻ പറ്റുന്നത്, ലീഫ് ലൈക്ക് ഗ്ലാൻഡ്. അതും ഈ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്ലാൻഡാണ്. അപ്പോൾ ഡിയോഡനം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജിജിനം, അത് കഴിഞ്ഞിട്ട് ഇലിയം. ഇതാണ് പാർട്സ്. ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എക്സ്റ്റെൻഡ്സ് ഫ്രം പൈലോറിക് സ്റ്റൊമക് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്, അബ്സോർബ് ന്യൂട്രിയൻസ്. ഇത് രണ്ടുമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മെയിൻ ഫങ്ഷൻസ്. അപ്പോൾ മൗത്തിലും അതേപോലെ തന്നെ സ്റ്റൊമക്കിലും കുറച്ച് ഡൈജഷൻ നടന്നിട്ടുണ്ടാകും. മൗത്തിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടന്നിട്ടുണ്ടാകും സലൈവറി അമൈലേസ് ഉള്ളത് കാരണം. പിന്നെ സ്റ്റൊമക്കിൽ കുറച്ച് പ്രോട്ടീൻ ഡൈജഷൻ നടന്നിട്ടുണ്ടാകും കാരണം പെപ്സിനോജൻ അല്ലെങ്കിൽ പെപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം സ്റ്റൊമക്കിലാണ് കാണുന്നത്. ബാക്കി വരുന്ന ലിപ്പിഡ് ഡൈജഷനും അതേപോലെ തന്നെ ബാക്കി വരുന്ന സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഡൈജഷനും എല്ലാം നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്.
അത് മാത്രമല്ല ഡൈജഷൻ മാത്രമല്ല അബ്സോർപ്ഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് അതും നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ്. സോ ദാറ്റ് ആർ ദി ടു മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദെൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ ദാറ്റ് ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്റ്റീവ് റേറ്റ് കൂട്ടാൻ വേണ്ടി ഈ വരുന്ന ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന ആ ന്യൂട്രിയൻസിനെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ജിജിനം ആൻഡ് ഇലിയം പാർട്സിലാണ് ഇങ്ങനത്തെ വില്ലൈ കാണുന്നത്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അത് ആ ഒരു ഇൻറ്റസ്റ്റീനൽ എപ്പിത്തീലിയം ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു സർഫസ് ഏരിയ കൂട്ടുന്നതും അതിൽ കൂടിയാണ് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നതും. Between the villi are the intestinal glands called crypts of Leberkin that secrete intestinal juice called succus entericus rich in digestive enzymes. The main enzyme is enterokinase. Above, the small intestine produce in the secrete in the juice in a parendana succus entericus. അതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു എൻസൈംസ് വരുന്നുണ്ട്, റിച്ച് ഇൻ എൻസൈംസ് ആണ്. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈമാണ് എൻറ്ററോകൈനേസ് എന്ന് പറയുന്നത്. ഈ എൻസൈമിൻ്റെ പ്രസൻസിലാണ് ട്രിപ്സിനോജൻ എന്ന് പറയുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തുള്ളൊരു എൻസൈമിനെ ട്രിപ്സിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതൊരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. ആ കൺവേർഷന് സഹായിക്കുന്നത് എൻറ്ററോകൈനേസ് ആണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രിപ്സ് ഓഫ് ലിബക്കുൻ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റസ്റ്റീനൽ ഗ്ലാൻഡ്സ് ആണ് സീൻ ഇൻ ബിറ്റ്വീൻ ദി വില്ലൈ. ദ ഡിയോഡിനം റിസീവ്സ് ബൈൽ ഫ്രം ലിവർ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഫ്രം പാൻക്രിയസ്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഫിസിയോളജിക്കൽ എനാറ്റമി എന്ന പോർഷൻ. ഈ പിക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റീനൽ വില്ലൈ ആണ്. ഇതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ എപ്പിത്തീലിയൽ ലെയറാണ്, വില്ലയുടെ എപ്പിത്തീലിയൽ ലെയറാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സീലിയ ലൈക്ക് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. അതിനെ പറയുന്നത് മൈക്രോ വില്ലൈ എന്നാണ്. ആൻഡ് ഒരു ഈ വില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർട്ടീരിയോൾ അല്ലെങ്കിൽ ഒരു ക്യാപ്പിലറി, ആർട്ടീരിയൽ എൻഡ് ഓഫ് ക്യാപ്പിലറി കാണാം, വീനസ് എൻഡ് ഓഫ് ദി ക്യാപ്പിലറിയും കാണാം. ഓക്കെ, അതിങ്ങനെ നെറ്റ്വർക്കായിട്ടാണ് ഫോം ചെയ്യുന്നത്, ക്യാപ്പിലറി നെറ്റ്വർക്കായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇംപ്യുർ ആൻഡ് പ്യുർ ബ്ലഡ് തമ്മിൽ മിക്സിങ്ങും അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ത്രൂ ദ മിഡിൽ ഓഫ് ഈച്ച് വില്ലസ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡക്റ്റ് പോലെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി ലിംഫാറ്റിക് ഡക്റ്റ്. ലിംഫ് ഫ്ലോ ചെയ്യുന്ന ഡക്റ്റുകളാണ് ഈ വില്ലയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷൻ്റെ സമയത്ത് ഈ കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ ഏറ്റവും ചെറിയ സ്ട്രക്ചേഴ്സാണ് മോണോസാക്കറൈഡ്സ് എന്നൊക്കെ പറയുന്നത്, ഗ്ലൂക്കോസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസും അതേപോലെ തന്നെ അമിനോ ആസിഡ്സും ഇതെല്ലാം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. പക്ഷേ ലിപ്പിഡ് ഡൈജഷൻ കഴിഞ്ഞിട്ട് വരുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസൽസിൻ്റെ, അതായത് ഇവിടെ കാണുന്നത് ക്യാപ്പിലറീസാണ്, ആ ക്യാപ്പിലറീസിൻ്റെ ഡയാമീറ്ററിനേക്കാളും വലിയ സൈസുള്ളതാണ് ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ബ്ലഡ് വെസൽസിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ ദേ ടേക്ക് ദി ലിംഫാറ്റിക് ഡക്ട്സ് ആസ് ദെയർ ട്രാവലിംഗ് സോഴ്സ്. അപ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലിംഫാറ്റിക് ഡക്ട്സിലേക്കാണ്, ലിംഫാറ്റിക് വെസൽസിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കൈലോ മൈക്രോൺസ് എന്നൊക്കെ പറയും. അത് പിന്നെ ലിംഫിൽ കൂടെയാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സിന് ലിപ്പിഡ്സിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ ലിംഫാറ്റിക് വെസലിൽ കൂടെയും ബാക്കിയുള്ള പ്രോട്ടീൻസിൻ്റെയും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ ബ്ലഡിലേക്കുമാണ്. ആൻഡ് ഈ ഒരു ലിംഫാറ്റിക് ഡക്റ്റിനെ പറയുന്ന പേര്, ഇൻറ്റസ്റ്റീനൽ വില്ലയ്ക്കകത്ത് കാണുന്ന ലിംഫാറ്റിക് ഡക്റ്റിനെ പറയുന്ന പേര് ലാക്ടിയൽ എന്നും ആണ്. അപ്പം ഇത്രയുമാണ് ഒരു ഇൻറ്റസ്റ്റീനൽ വില്ലസിൻ്റെ സ്ട്രക്ചർ. ഇത് റിയൽ വില്ലൈ ആണ്. ഇങ്ങനെയാണ് അവരുടെ ശരിക്കുള്ള ഷേപ്പ് ഉണ്ടാവുന്നത്, ഇൻസൈഡ് ആർ ഇൻറ്റസ്റ്റൈൻസ്.
And that much about small intestine. And next we move on to the last portion of the GIT, that is large intestine. For small intestine, the continuation ayittu varuna adutha part aanu large intestine. It is the last part of digestive system and consists of four regions: the cecum, colon, rectum and anus. For cecum ennu parayunnathu ആ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അവിടെയാണ് ഇലിയം വന്നിട്ട് എൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു വാൾവ് ഉണ്ട്, ഇലിയോസീക്കൽ വാൾവ്. ഈ സീക്കത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു വേമിഫോം അപ്പൻഡിക്സ് കാണാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ അതൊരു വെസ്റ്റീജിയൽ ഓർഗനാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. അത് നോൺ ഫങ്ഷണലായിട്ട് അവിടെ തന്നെ കിടക്കുന്ന ഒരു വേം ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, സീക്കം കഴിഞ്ഞ് പിന്നെ വരുന്നത് കോളൻ. കോളൻ ഇസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഫോർ parts: as ascending colon, transverse colon, descending colon and sigmoid colon. Adu S shaped ayidukondana adine sigmoid colon ennu parayna. Sigmoid colon is followed by rectum and then ends in the anus. Anus aanu ee GIT de ending, allengil adana pinne external lekkulla opening aayittu varunathu. Main functions of large intestine are: absorb water and salts from the material that had not been digested as food. അപ്പോൾ ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വേസ്റ്റ് മെറ്റീരിയലാണ് ലാർജ് ഇൻഡസ്ട്രൈനിലേക്ക് വരുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് വാട്ടറും സോൾട്ട്സൊക്കെ ഇനിയും അതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ലാർജ് ഇൻഡസ്ട്രൈനാണ്. ദെൻ ടെമ്പററി സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് and elimination of waste materials. Waste materials ne nammada body il ninnum eliminate cheyna process ne parayna perana defecation. The anus is guarded by two sphincters: internal anal sphincter and external anal sphincter. Po anus aanu adinte opening, external ekkulla opening aanu, which is guarded by two sphincters or valve like structures. ഇൻറ്റേർണൽ ഏനൽ സ്പിങ്ക്ടർ എന്ന് പറയുന്നത് ഇൻവോളൻ്ററി ആണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. ആൻഡ് എക്സ്റ്റേർണൽ ഏനൽ സ്പിങ്ക്ടർ ഇസ് വോളൻ്ററി, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്കെലിറ്റൽ മസിൽസ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, ഇത്രയുമാണ് ദി പാർട്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഭാഗം ആണ് ശരിക്കും സീക്കം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ അത് കോളൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്: അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ, റെക്റ്റം ആൻഡ് ദി എനസ്. റെക്റ്റം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെച്ചിങ് എബിലിറ്റി ഉള്ള പാർട്ടാണ്. അവിടെയാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ചെല്ലുന്നതും. ആ വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ ഭയങ്കരമായിട്ട് ചെന്ന് റെക്റ്റൽ വാൾസിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫിക്കേഷൻ ടെൻഡൻസി അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അറൈസ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ പോസ്റ്റർ ആൻഡ് എൻവയറമെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേർണൽ ഏനൽ സ്പിങ്ക്ടർ ഓപ്പൺ ആകുമ്പോഴാണ് ഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിൽ കൂടെ ആ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ജി ഐ ടിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സോ ദിസ് മച്ച് അബൌട്ട് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദിസ് മച്ച് അബൌട്ട് ദി എൻറ്റയർ പാർട്സ് ഓഫ് ദി ജി ഐ ടി. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ദി ഓർഗൻസ് ഓർ ദി ഗ്ലാൻസ് associated with GIT, which we'll see in the next video.